എന്ന് പേരിടുന്നു. അവൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളരുന്നു. ദൂത ഇതാണ് സഹോദരങ്ങളെ, ഫറവോന്റെ പുത്രി കൃത്യ സമയത്ത് അവിടെ എത്തുന്നു. അവൻ ഒഴുകിപ്പോകുന്ന കൃത്യ സമയത്ത് അവൾ അവിടെ എത്തുന്നു. ഏത് കൊട്ടാരത്തിലാണോ ഏത് ഫറവോൻ മോശയ്ക്കെതിരെയും നിയമമുണ്ടാക്കിയത്, അതേ കൊട്ടാരത്തിൽ മോശയെ ദൈവം വളർത്തുന്നു. നിന്റെ ജീവിതത്തിന് മുൻപിലൂടെ ദൈവം കടത്തിവിടുന്ന ഓ സുഹൃത്തുക്കൾ, വ്യക്തികൾ, സമ്പാദ്യങ്ങൾ, ശത്രുക്കൾ, വിമർശനങ്ങൾ എല്ലാം നിന്നെ ഒരു ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് വളർത്തുവാൻ വേണ്ടി അത്രേ, ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി അത്രേ സകലരെ ദൈവം കൃത്യമായി അവിടെ എത്തിക്കുന്നത്. നിന്റെ കണ്ണിൽ നീ കണ്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ദൈവം മുന്നവേ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവം തന്റെ സ്നേഹിതർക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഒരു ഫറവോൻ അവിടെ ഉണ്ട്, അവൻ ഉണ്ടാക്കിയ നിയമമുണ്ട്, അവൻ പാർക്കുന്ന കൊട്ടാരമുണ്ട്. പക്ഷെ ഏത് ഫറവോൻ ഏത് മോശയ്ക്കെതിരെ ഏത് കൊട്ടാരത്തിലിരുന്ന് നിയമമുണ്ടാക്കിയോ, അതേ ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവം മോശയെ വളർത്തി. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ ഏത് ബന്ധുക്കൾ ഏത് സുഹൃത്തുക്കൾ നിനക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്നു അവരുടെ നടുവിൽ നിർത്തുന്നവനാണ് ദൈവം. ഓ നല്ലൊരു അനുഭവം പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് ദൈവത്തിന്റെ കൃപയും കൃപാവരവും പ്രാപിച്ച് തെക്കേ കൊറിയയിൽ പ്രസംഗിച്ചു തുടങ്ങി. തെക്കേ കൊറിയയിൽ ആ യുവാവ് ബോയ് പ്രീച്ചറായി ഒരു യുവാവായി പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ജ്യേഷ്ഠന്മാരായ ഓ മതഭക്തന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടതേയില്ല. അവർ പറഞ്ഞു, തെരുവിൽ പോലും അവൻ നിന്ന് പ്രസംഗിപ്പാൻ നിങ്ങൾ അനുവദിക്കരുതേ, തെരുവിൽ പോലും അവൻ നിന്ന് പ്രസംഗിക്കുവാൻ പാടില്ല. എന്നാൽ ആ ദൈവത്തിന്റെ ദാസൻ എല്ലാ ചുറ്റുമുള്ള വാതിലുകൾ അടഞ്ഞപ്പോൾ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സ്വന്തം നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, 21 മണിക്കൂർ താൻ പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. അർത്ഥം 3 മണിക്കൂർ ഉറങ്ങും, ഒരു ദിവസം 21 മണിക്കൂർ പ്രാർത്ഥിക്കും. ഒരു മാസം 21 മണിക്കൂർ അല്ല, ഒരു ദിവസത്തിൽ 21 മണിക്കൂർ താൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഓ ദൈവം തന്നെ അനുഗ്രഹിച്ച് തന്നെ ദൈവം ഉയർത്തി. 26 വയസ്സ് തനിക്ക് പ്രായമുള്ളപ്പോൾ തെക്കേ കൊറിയയിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി തീർന്നു. അഭിഷേകം അതാണ് നിന്റെ ആയുധം. നീ അഭിഷേകത്തിൽ ജ്വലിക്കുമ്പോൾ ഇന്ന് പ്രതികൂലമായിരിക്കുന്ന സകലതം നിനക്ക് അനുകൂലമാക്കി തിരികെ കൊണ്ടുവരുന്നതാണ് അഭിഷേകം. നിന്റെ മുമ്പിൽ ഒഴുകുന്നതായ യോർദാനെ വിഭാഗിക്കുന്ന പുതപ്പാണ് ദൈവത്തിന്റെ അഭിഷേകം. അവൻ ഇതാ 26-ാമത്തെ വയസ്സായപ്പോൾ വലിയ സഭയുടെ പാസ്റ്ററായി. ഒരിക്കൽ തനിക്ക് പാരപണിത് നിന്നവർ, തനിക്ക് പ്രതികൂലമായി നിന്നവർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യോഗിച്ചോ വരിക, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം പറഞ്ഞു, പോയാട്ടെ, പൊക്കോ പൊക്കോ, ശത്രുക്കളുടെ മുൻപിൽ, ശത്രുക്കളുടെ പിൻപിലല്ല, ശത്രുക്കളുടെ മുൻപിൽ അത്രേ ഞാൻ മേശ ഒരുക്കുന്നത്. സ്റ്റോറി അതുകൊണ്ടും തീർന്നു പോയതേ ഇല്ല. ഇന്ന് തെക്കേ കൊറിയൻ പാർലമെന്റ് കൂടുമ്പോൾ ഓ അതിന്റെ പ്രസിഡന്റ് പറയും, നമ്മുടെ പാസ്റ്റർ വന്ന് ഈ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യോഗിച്ചോ വന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തെക്കേ കൊറിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു വരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മനുഷ്യർ പറഞ്ഞു തെരുവിൽ പോലും നിന്ന് പ്രസംഗിക്കരുത്. എന്നാൽ മനുഷ്യർ ഒന്നടക്കുമ്പോൾ അപ്പുറത്തേക്ക് 7 എണ്ണം തുറക്കുന്ന ദൈവം പറഞ്ഞു, നീ തെരുവിൽ നിന്ന് പ്രസംഗിച്ചു തീരേണ്ടവനല്ല, നിന്നെ ഞാൻ മനുഷ്യർക്ക് ചിന്തിപ്പാൻ കഴിയാത്ത പാർലമെന്റിൽ നിർത്തും. അതേ സഹോദരങ്ങളെ, ദൈവത്തിന് കൃപയാൽ ഓ ഇന്നാളുകളിൽ വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ആരോണോ നീ തീർന്നു എന്ന് പറഞ്ഞത്, ആരോണോ നിന്റെ മക്കൾക്കൊരു ഭാവിയില്ലെന്ന് പറഞ്ഞത്, ആരോണോ നിന്റെ കുടുംബത്തെ ചിതറിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചത്, അതേ വ്യക്തികളുടെ മുൻപിൽ എന്റെ ദൈവം മേശ ഒരുക്കുന്നവനത്രേ. നസ്രയത്തിലെ തജനാകുന്ന കർത്താവ് ഈ പൗർത്തനതയുടെ ഭവനത്തിലുണ്ട്. തുറച്ചു നോക്കുന്ന കണ്ണുകളുമായി നിന്റെ തകർച്ച കണ്ട് കാത്തിരിക്കുന്ന ജനത്തിന്റെ നടുവില് ഓ ദൈവത്തിന്റെ കൃപയാൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെ പാഞ്ചുതല എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുമെന്ന ക്രമത്തിൽ വിശ്വാസത്തിൽ തഴയ്ക്കുവാനും വളരുവാനും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ക്രിസ്തു യേശു എന്ന തലയോളം വളരുവാൻ വിശ്വാസത്തിൽ ജനിച്ചുവോ നിശ്ചയമായി നീ വളരുക തന്നെ. പുസ്തകം പറയുന്നു, ഹെബക്കുക്ക് 2:4, റോമർ 1:17, എബ്രായർ 10:38, ഗലാത്തിയർ 3:11, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ഒരുവൻ നശിക്കുമെന്നല്ല വിശ്വാസത്താൽ ജീവിക്കും. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഓ വീണ്ടും ജനനം നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലെങ്കിൽ, ഓ ചക്രവർത്തിമാർ, രാജ്യം, രാജാവ്, നിയമം, സകലതും പ്രതികൂലമായി മോശയുടെ ജീവിതത്തിൽ കാണപ്പെട്ടതുപോലെ എല്ലാം പ്രതിസന്ധിയും പ്രതികൂലമായിരിക്കുന്നെങ്കിലും ദൈവകൃപയിൽ നിങ്ങൾ തഴയ്ക്കുവാൻ വേണ്ടി പോകുന്നു. വിശ്വാസത്താൽ അവൻ വളർന്നു. വിശ്വാസത്തിൽ നീ ജനിക്കുന്നു, വിശ്വാസത്തിൽ ജനിക്കുന്നവൻ വളരുന്നു. എന്നാൽ വിശ്വാസത്തിൽ വളരുമ്പോൾ ഒരു ശത്രു നിനക്കെതിരെ വരുന്നു, അതത്രേ പാപം. ഓ നാട്ടിൽ വളരേണ്ടത് നാട്ടിൽ വളരണം, കാട്ടിൽ വളരേണ്ടത് കാട്ടിൽ വളരണം, കാട്ടിൽ വളരുന്നത് നാട്ടിൽ, നാട്ടിൽ വളരുന്നത് അത് അപകടമായി തീരുന്നത് പോലെ വിശ്വാസ ജീവിതത്തിനെ എതിർക്കുന്നത്, വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നതായ പാപം വച്ചുകൊണ്ടിരിക്കരുത്, പുറത്തു കളയുക.
വലിയ ഒരു ശക്തനായ ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു കാട്ടിലൂടെ താൻ നടക്കുമ്പോൾ ഒരു പുലിക്കുട്ടിയെ കിട്ടി വീട്ടിൽ കൊണ്ടുവന്നു. അതിനെ പാലും അത് വെജിറ്റബിൾസ് സസ്യാഹാരങ്ങൾ നൽകി അതിനെ വളർത്തുവാൻ തുടങ്ങി. നാട്ടുകാർ പറഞ്ഞു, അപകടമാണ്, അപകടം, വീട്ടിൽ വയ്ക്കരുത്. എന്നാൽ ഒരു ദിവസം ആ പുലി വളർന്ന് ഏകദേശം നല്ല ഒരു പ്രായത്തിൽ എത്തുമ്പോൾ ഈ മനുഷ്യനുമായി പന്തിങ്ങനെ തട്ടിക്കളിക്കുകയായിരുന്നു. അബദ്ധവശാൽ പുലിയുടെ നഖം കൊണ്ട് ആ മനുഷ്യന്റെ കൈ ചീന്തിപ്പോയി. മനുഷ്യ രക്തം രുചിച്ചപ്പോൾ ഓ പുലിക്ക് മനസ്സിലായി, വെജിറ്റബിൾസ് ഇല്ലാത്ത, എന്നാൽ കാരറ്റിലും കാബേജിലും ഇല്ലാത്തതായ ഒരു നല്ല ഒരു സ്വാദ്, നല്ല ഒരു രുചി മനുഷ്യ രക്തത്തിൽ, മനുഷ്യ മാംസത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞ് യജമാനന്റെ മേൽ ചാടി വീണ് തന്നെ കടിച്ചു കൊന്നു കളഞ്ഞു. വലിയ പ്രശസ്തനായ വേട്ടക്കാരൻ, വലിയ വലിയ പുസ്തകങ്ങൾ സ്ഥാനം നേടിയവൻ, താൻ തന്നെ വളർത്തിയ അവസാനിച്ചതുപോലെ ഇന്നാളുകൾ കേൾക്കണമേ, നിന്റെ വിശ്വാസ ജീവിതത്തെ, ദൈവവും നീം തമ്മിലുള്ള ബന്ധത്തെ, ക്രിസ്തു യേശുവിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്ന എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ വളരുന്നു എങ്കിൽ പുറത്തുകള, അത് നിനക്കുള്ളത് അല്ല. പാസ്റ്റർക്ക് അറിയാത്തത്, കുടുംബാംഗങ്ങൾക്ക് അറിയാത്തത്, ആ പാപം സഹോദരനെ സഹോദരിയെ വേണ്ട, വേണ്ട. വിശ്വാസത്തിൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവ ജനത്തോടുകൂടെ കഷ്ടത ഓ അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. വിശ്വാസത്തിൽ വളർന്നു, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ ഉപേക്ഷിച്ചു. വിശ്വാസത്തിൽ വളർന്നത് കൊണ്ടാണ് പാപം വന്നത്. ആരോ പറയുന്നു, എനിക്ക് ടെംപ്റ്റേഷൻസ് വരുന്നു. ടെംപ്റ്റേഷൻ നോട്ട് കംസ് ഫ്രം ഗാഡ്, മേ ബി ടെസ്റ്റ് ഈസ് കമ്മിങ് ഫ്രം ഗാഡ്. നീ ആരംഭ ചിലപ്പോൾ ദൈവം നിന്നെ ഉരച്ചു നോക്കാറുണ്ട്, എന്നാൽ നിന്നെ തകർക്കുവാനുള്ള പരീക്ഷ ദൈവം ഒരിക്കലും നൽകുന്നില്ല. വേദപുസ്തകം പറയുന്നു, ദോഷങ്ങളാ ദൈവം ഒരിക്കലും പരീക്ഷിക്കുന്നതേ ഇല്ല. ഓ, അതുകൊണ്ട് പരീക്ഷിക്കുന്ന നിന്നെ പിന്നെയും പിന്നെയും തെറ്റിലേക്ക് തള്ളിവിടുന്നവൻ ദൈവമല്ല, അന്റെ പിൻവിൽ പ്രവർത്തിക്കുന്നവൻ സാത്താൻ അത്രേ. പാപം ചെയ്യിപ്പിക്കുന്നവൻ സാത്താൻ. ആ പാപത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയിൽ മുന്നോട്ട് പോ. അങ്ങനെയെങ്കിൽ ഇന്ന് നീ കാണാത്ത എന്തോ വലുത് ദൈവത്തിന്റെ കൃപയാൽ നാളെ നീ കാണും. ഇന്ന് വരെ നീ കാണാത്തത് നിശ്ചയമായി നാളെ നീ കാണും. വിശ്വാസത്തിൽ വളർന്നു, പാപത്തിന്റെ തൽക്കാല ഭോഗത്തിന് ഉപേക്ഷിച്ചു, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഓ, അത് പറയുമ്പോൾ പലരും പറയും, അത് പറയല്ലേ, അത് പറയല്ലേ, എനിക്ക് അനുഗ്രഹിക്കണം, ഓ ഞാൻ അനുഗ്രഹിക്കപ്പെടാണ്, എനിക്ക് അനുഗ്രഹം 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 അനുഗ്രഹം, ഓ ഞാൻ വിശ്വസിച്ചത് അനുഗ്രഹം, ഏത് പുസ്തകം വായിക്കുന്നത് അനുഗ്രഹിക്കപ്പെടുവാൻ, ഞാൻ ആ കോൺഗ്രിഗേഷൻ ആ മീറ്റിംഗിന് ഞാൻ പോയത് അനുഗ്രഹിക്കപ്പെടുവാൻ. ഓഫ് കോഴ്സ് അനുഗ്രഹിക്കപ്പെടുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ മറന്നു പോകരുത്, അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയുന്ന ഒരു ദൈവപൈതലിന് അവന്റെ കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മയും കൂടെ ഉണ്ട്. കഷ്ടത്തെ കൈകൊണ്ട് വിളിക്കേണ്ട, കൈകൊട്ടി വിളിക്കേണ്ട ആവശ്യമില്ല. കഷ്ടം വരണമേ, കഷ്ടം വരണമേ, അല്ലെങ്കിൽ ദൈവത്തെ നോക്കി കഷ്ടത തരണമേ, കഷ്ടത തരണമേ എന്ന് നീ പറയേണ്ട കാര്യം ഇല്ല. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉപദ്രവം അഥവാ കഷ്ടത ഉണ്ടാകും എന്ന് തിരുവചനം പറയുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുമായി യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. അതെ, ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് പറഞ്ഞു യേശു നിർത്തിയില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു, വി ആർ മോർ ദാൻ കോൺക്വറർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മൾ ക്രിസ്തു യേശുവിന്റെ കൃപയാൽ പൂർണ്ണ ജയം പ്രാപിക്കുന്നവർ അത്രേ. കഷ്ടതയുണ്ടോ? നിശ്ചയം ജയവുമുണ്ട്. ചെറിയ കഷ്ടം ചെറിയ ജയം, വലിയ കഷ്ടം വലിയ ജയം, എന്നും കഷ്ടത എന്നും ജയം. ഇന്നത്തെ കഷ്ടതകൾ നീ പുറത്തു വരിക തന്നെ ചെയ്യും. വേദപുസ്തകം പറയുന്നു, വിശ്വാസത്തിൽ വളർന്നു, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. അവന്റെ തുടക്കം നോക്ക്, അടിമ ബാലനായി നദിയിൽ നിന്ന് വലിച്ചെടുത്തവൻ, അവന്റെ ജനനത്തിങ്കൽ വലിയ വെല്ലുവിളി, അവന്റെ ജീവിതത്തിങ്കൽ വളരെ കഠിനം. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ആദ്യത്തെ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു. ഒരു പുരുഷന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ പറയുന്നത് 40 വയസ്സ് വരെ അത്രേ. അവന്റെ ശരീരം മാത്രമല്ല അവന്റെ മനസ്സും കൂടെ വളർന്ന് മെച്ചൂരിറ്റിയിൽ എത്തുന്നത് 40 വയസ്സ് വരെ. എവിടെയാണോ വളർത്തത്തിനെന്ന് പിശാച് വെല്ലുവിളിച്ചത്, ആദ്യ കൊട്ടാരത്തിൽ 40 വർഷം വരെ മോശ ദൈവകൃപയിൽ വളർന്നു. അടുത്തൊരു 40 വർഷത്തിൽ മരുഭൂമി, അടുത്ത 40 വർഷം പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ, നിന്റെ അടുത്തൊരു അധ്യായം നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നൽകുന്നവനാണ് യേശു. അവസാനം നോക്ക്, ആരംഭം പോലെയല്ല അവസാനം. അവസാനം പിസ്കയുടെ കൊടുമുടിയിലേക്ക് അവൻ കയറിപ്പോയി. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ അവിടെ വെച്ച് മരിച്ചു. ദൈവം വന്ന് അവനെ അടക്കി. അവന്റെ ആരംഭം ഒരറ്റത്തായിരുന്നു, അതിന്റെ അവസാനം അങ്ങേയറ്റത്ത്. അവന്റെ ആരംഭം താഴ്വരയിലൂടെ ഒഴുകിയ നദിയിലായിരുന്നെങ്കിൽ അവന്റെ അവസാനം പർവ്വതത്തിന്റെ മുകളിലായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാകട്ടെ, അപ്പച്ച താഴ്വരയിൽ വീണ് ഞാൻ തകർന്നു പോകരുതേ, പർവ്വതത്തിൽ വച്ച് ഞാൻ എടുത്തുകൊള്ളപ്പെടട്ടെ. താഴ്വരയിൽ വീണ് ഞാൻ തകർന്നു പോകരുതേ, പർവ്വതത്തിൽ വച്ച് ഞാൻ എടുത്തുകൊള്ളപ്പെടട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തേക്കാൾ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം
നല്ലതായി തീരട്ടെ. മോശയുടെ ആരംഭം മോശം, അവസാനം എത്രയോ നല്ലത്. നിങ്ങളുടെ സഭയുടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ, നിന്റെ ശുശ്രൂഷയുടെ, നിന്റെ വിവാഹ ജീവിതത്തിൻ്റെ, സകലത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതായിരിക്കട്ടെ. വിശ്വാസത്തിൽ വളരുക, പാപത്തെ കളയുക, കർത്താവ് നൽകുന്നതായ കൃപയിൽ മുന്നോട്ട് പോകുക. ഗാഡ് ബി വിത്ത് യു. ഇപ്പോൾ തന്നെ ആദ്യത്തെ 40 വർഷം പോലെയല്ല, ഇടയ്ക്കുള്ള 40 വർഷം പോലെയല്ല, അവസാനത്തെ 40 വർഷം മോശയെ നേരിട്ട് സംസാരിച്ച് പ്രവാചകനായി ഒരുക്കി പ്രയോജനപ്പെടുത്തിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും തന്നെ അത്ഭുതം വെളിപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രോഗ്രാം കണ്ട എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവിടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. നിഴൽ പോലെ പിന്തുടരുന്ന സകല പാപത്തിന്റെ ശക്തികളും പാപ സ്വഭാവങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. എല്ലാവിധത്തിലുള്ള പാപക്കെട്ടുകൾ അഴിയട്ടെ, സമ്പൂർണമായി വ്യത്യാസപ്പെടുത്തും. എല്ലാ രോഗാനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മറയുന്ന കൃപയ്ക്കായി സ്തോത്രം. പൂർണ്ണ വിടുതൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്മേൽ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കാണ് നന്ദി. ഹാലലൂയ. വാദരോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്ന കൃപയ്ക്കാണ് നന്ദി. യേശുവിന്റെ നാമത്തിൽ എല്ലാ എപ്പിലെപ്സി രോഗങ്ങളെ ഞാൻ ശാസിക്കുന്നു, സൗഖ്യമാക്കും ജീസസ്. പൂർണ്ണമായി വിടുതലിനായി സ്തോത്രം. ശരീരത്തിലെ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ മേൽ ദൈവത്തിന്റെ കരം അവിടുന്ന് തൊട്ട് അവിടുന്ന് വിടുവിക്കാം. താങ്ക് യു ജീസസ്. തങ്കമ്മ എന്ന് പേരുള്ള ഒരു സഹോദരിയായി ഇപ്പോൾ തന്നെ ഒരു മാതാവിനെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. തങ്കമ്മ, യേശുവിന്റെ നാമത്തിൽ ദൈവിക സൗഖ്യം പ്രാപിക്കുക. താങ്ക് യു ജീസസ്. അവിടുന്ന് വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഞെരുക്കങ്ങളും നിന്റെ ജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. വിശ്വാസത്തിൽ വളരട്ടെ. ദൈവവചനം കർത്താവ് നൽകി, ദൈവകൃപ നൽകി, അങ്ങയുടെ കൃപയിൽ വളർന്നു വരുവാൻ ഓരോന്നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കും. എല്ലാ ദുരിതങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. മരുഭൂമിയിൽ 40 വർഷം മോശ ആയിരുന്നത് പോലെ കാണപ്പെട്ട എല്ലാ മരുഭൂമിയുടെ അവസ്ഥകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തെ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യും. അനുഗ്രഹിക്കുന്ന കൃപയ്ക്കാണ് നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 801, തിരുവനന്തപുരം 3. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 860-622-2273. 944-783-0604 അല്ലെങ്കിൽ 0471-272-5273 അല്ലെങ്കിൽ 272-5274.